മിഥുനേട്ടാ, അങ്ങോട്ട് മാറിക്കേ, വെറുതെ പ്രയാസപ്പെടണ്ട. ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചുതരാം. നേരത്തെ ബെഡൊക്കെ റെഡിയാക്കി ഇടുന്നു ഞാൻ വിചാരിച്ചതാ, പക്ഷെ ഇടയ്ക്ക് മറന്നുപോയി. ലക്ഷ്മി കഷ്ടപ്പെടണമെന്നില്ലായിരുന്നു, ഞാൻ തന്നെ ഇതൊക്കെ വിരിച്ചേനെ. അതൊന്നും വേണ്ട, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഞാനുണ്ടല്ലോ. ഇതിനെണ്ണ എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഒന്നും വിചാരിക്കണ്ട. ലക്ഷ്മി, അത് ലച്ചുവിനോടാണോ ഫോർമാലിറ്റി? എന്തു പറ്റി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മിഥുനേട്ടാ? ഇല്ല. മിഥുനേണ് എന്നോട് അകൽച്ചയുണ്ടോ? അവളുടെ കിടത്തോ ഇന്നെന്തായാലും അവനോടൊപ്പം ആ മുറി തന്നെയായിരിക്കും. ജൂലിയ, നിനക്കെന്ത് പറ്റി? അവൾ അവനോടൊപ്പം കിടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അല്ലേ? എന്റെ കഴുത്തി താലി കെട്ടിയെങ്കിലും ലക്ഷ്മിയോടുള്ള മോഹം ഇപ്പോഴും നിന്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാവും ഇനി മിഥുനും അവളും തമ്മിൽ പഴയ ബന്ധം പൊടിതട്ടി എടുക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി നീ അവന്റെ മുറിയിലേക്ക് കണ്ണു നട്ട് നിന്നത്. ജൂലിയ, സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, ഉള്ളത് പറയുമ്പോ നിനക്കെന്തിനാ പൊള്ളുന്നേ? അവരെ മുറപ്പെണ്ണും മുറച്ചെടുക്കനും കൂടെ ശൃംഗരിച്ചോട്ടെ, അതിനിടയിൽ നീ എന്തിനാ ആവശ്യമില്ലാതെ കട്ടുറും പാവുന്നേ? ജൂലിയ, വേണ്ട, വെറുതെ ലക്ഷ്മിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഓ, ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എടാ, നിന്റെ കൺമുന്നിലല്ലേ നീ ഇതൊക്കെ കാണുന്നത്? ഈ രാത്രിയില് അവൾ എന്തിനാ മിഥുന്റെ മുറിയിൽ വന്നത്? വെറുതെ കിടക്ക കുടഞ്ഞു വിരിക്കാനൊന്നും അല്ല. ഏതായാലും നേരം വെളുക്കും വരെ ആരുടെ ശല്യം ആ ഭാഗത്തുണ്ടാവില്ല. ആരും ആ മുറിയിലേക്ക് ചെന്ന് എത്തി നോക്കാനോ തട്ടി വിളിക്കാനോ പോകുന്നില്ല. അപ്പൊ രണ്ടാൾക്ക് സൗകര്യമായല്ലോ. ജൂലിയ, നിർത്താൻ, നീ കരുതുന്ന തരക്കാരി അല്ല ലക്ഷ്മി. ഓ, ഇയാൾക്ക് ലക്ഷ്മിയെ കുറിച്ച് നല്ല ധാരണയാണല്ലോ. എന്റെ സൂര്യ, ഏത് തരക്കാരി ആയാലും ശരി, പിടിവിട്ട് പോകുന്ന ചില നിമിഷങ്ങള് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും. ഇന്നലെ നിങ്ങൾക്ക് പറ്റിയതുപോലെ. അതുകൊണ്ട് ലക്ഷ്മിയെ കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കാതെ അവള് മറന്നിട്ട് ഇവിടെ വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് ആചാരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ചോദിക്ക. ഈ ആവാഹനം നടത്തിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ?